അപ്പോഴേ ഇന്നെ നമ്മുടെ പരിപാടി എന്നോ ഇന്ന് വേറെ ഒന്നുമല്ല, നമ്മുടെ മക്രോണി വെച്ചിട്ട് ഒരു സൂത്രം ഉണ്ടാക്കാൻ പോവാ. മക്രോണി വെച്ച് വേറെ സൂത്രമൊന്നുമല്ല, മാഗി ക്യൂബും ക്യൂബും പിന്നെ നമ്മുടെ ചീസൊക്കെ ഇട്ടിട്ട് മക്രോണിനെ ഒരു സൂപ്പറാക്കാൻ പോവാ, അടിപൊളി മക്രോണി ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുറേ മുമ്പ് ചിക്കൻ മക്രോണിയൊക്കെ ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ അതുപോലെ അതിനേക്കാൾ ഒരു വെറൈറ്റിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് വലിയ സാധനങ്ങളൊന്നും വേണ്ട, ചീസ് ഉള്ളവരിട്ടാൽ മതി, ചീസ് ഇല്ലാത്തൊരു ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇടാം, അങ്ങനെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. സവോള, ഞാനൊരു ചെറിയ സവോള അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ശകല ഇഞ്ചിയും ശകലം വെളുത്തുള്ളിയും കുഞ്ഞാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുത്തു. പിന്നെ ഇതൊരു ക്യാപ്സിക്കയാണ്, ഒരു ചെറിയ ക്യാപ്സിക്ക, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും സാധനം പച്ചക്കറികൾ. പിന്നെ നമ്മുടെ ചീസ് എടുത്തിട്ടുണ്ട്, ചീസ് ഇത് ഇങ്ങനത്തെ പാളായിട്ടുള്ള ചീസ് ഞാനൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാഗി ക്യൂബ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ശകലം കുരുമുളക്, പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കണേ. അതൊരു നല്ലൊരു കളറ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, കാരണം എരിവുണ്ടാവും, കുരുമുളക് പൊടി ഇടുമ്പോൾ എരിവുണ്ടാവും, പിന്നെ അധികം എരിവ് വേണ്ട മക്കൾക്ക് കഴിക്കാനുള്ളതല്ലേ. പിന്നെ ഒരു ശകലം മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാല. അപ്പോൾ ഒന്നുകൂടെ പറയാം, ചീസ്, മാഗി ക്യൂബ്, കുരുമുളക് പൊടി, പിന്നെ ഇത് നമ്മുടെ മുളക് പൊടി, മറ്റേ മുളക് കാശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, ഗരം മസാല, ഞാൻ പൊടിച്ച ഗരം മസാല, പിന്നെ നമ്മുടെ മക്രോണി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാലോ മക്രോണി ഞാൻ അത് വേവിക്കുന്ന എങ്ങനെയാക്കുന്ന, ആ ഉപ്പുമിട്ട് ഇച്ചിരി ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് മറ്റേ നമ്മുടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്തായാലും കുഴപ്പമില്ല അത് ഇട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിങ്ങനെ വേറെ വേറെ വെറൈറ്റി ഇങ്ങനെ ആയിട്ട് കിടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേവിച്ച് ഞാനിതേ അതിനെ നല്ലോണം രണ്ട് പ്രാവശ്യം പച്ചവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഞാൻ തുളപാത്രത്തിലേക്ക് വെച്ചിട്ടാണേ. അപ്പോൾ നമുക്കിനി നമ്മുടെ പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചീഞ്ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്, ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കുകയാണ്. വെളിച്ചെണ്ണ ഇല്ലാതെ കാര്യം നടക്കില്ലല്ലോ, നമ്മുടെ സവോള ഇതൊക്കെ നല്ലോണം വാട്ടിയെടുക്കണം നമുക്ക് കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയൊക്കെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ പിന്നെ ഇപ്പോൾ മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല, മല്ലിയില ഇട്ടാൽ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സവോള അരിഞ്ഞ് വെച്ചത്, സവോള എങ്ങനെ വേണമെങ്കിലും അരിയാം, നിങ്ങൾക്ക് നീളത്തിൽ അരിയണമെങ്കിൽ അങ്ങനെ അരിയാം, അല്ലാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അരിയാം. അപ്പോൾ മാഗി ക്യൂബ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, ഒരെണ്ണം കൂടെ ഒക്കെ ഇടാം കേട്ടോ. ഇതിപ്പോൾ കാൽ കിലോ ഉണ്ട് മക്രോണി, അപ്പോൾ ഞാൻ ഒരെണ്ണം ഇടുന്നുള്ളൂ മാഗി ക്യൂബ്. പിന്നെ നമ്മൾ കുരുമുളക് പൊടി, ഗരം മസാലയും കൂടിയാണ് ഇടുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോൾ മാഗി ക്യൂബ് ഒന്ന് മതിയെന്ന് തോന്നി. നല്ല ടേസ്റ്റാണ്, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം വാടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കും ഇതൊക്കെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയേ, നമ്മുടെ മെയിൻ സാധനമാണ് എന്നാന്നോ, മെയിൻ സാധനമാണെങ്കിൽ അത് പെട്ടെന്ന് മറന്നുപോയി, ഓർത്തായിരുന്നു പിന്നെ മറന്നുപോയി. വേറെ നല്ല നമ്മൾ ചിക്കനൊക്കെ ഇടും, ചിക്കൻ ഇടുന്ന പോലെ ചിക്കൻ മക്രോണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മളിതിൻ്റെ കൂടെ മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ. രണ്ടോ മൂന്നോ മുട്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവേ. ഞാൻ എന്തായാലും ഒരു രണ്ട് മുട്ട എൻ്റെ കയ്യിലുണ്ട്, ഞാനപ്പോൾ അത് ഓർത്താണ്, അതൊക്കെ ഇടണം എന്നൊക്കെ ഉള്ള ഓർത്താണ്, പക്ഷേ എടുത്തു വെക്കാൻ മറന്നു പോയതാണേ. ഇപ്പോൾ ഇതിങ്ങനെ ഇട്ടപ്പോഴാണ് ഓർത്തത്. അപ്പോൾ നമ്മുടെ മുട്ടേനെ ഇപ്പോൾ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുട്ടേനെ അങ്ങ് പൊട്ടിച്ചിതിലേക്ക് ഇടുകയാണേ. അപ്പോൾ മുട്ട രണ്ടോ മൂന്നെണ്ണോ എത്ര വേണേലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം, ഇടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. നല്ല ടേസ്റ്റാണ് മുട്ട ഇട്ടാൽ. അപ്പോൾ ഉണ്ടല്ലോ ഈ മുട്ട നേരത്തെ നമുക്കൊന്ന് പൊരിച്ച് വെച്ചാൽ മതി, ഇച്ചിരി കുരുമുളകും ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ടേ ഒന്ന് നല്ലോണം ഒന്ന് പൊരിച്ച് നേരത്തെ എടുത്ത് മാറ്റി വെച്ചാൽ മതി, എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഏതായാലും അത് ഞാൻ മറന്നു പോയിട്ടാണ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം, നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ പെണ്ണുങ്ങളല്ലേ, നമ്മൾ ഏതാ എളുപ്പപ്പണി എന്നുള്ളത് നോക്കുകയല്ലേ. അപ്പോൾ ഇതേതായാലും കുറച്ചൊന്നായിട്ടുണ്ട്, അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇനി നമ്മുടെ ക്യാപ്സിക്കയും തക്കാളിയും ക്യാരറ്റും എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റൊക്കെ ഇച്ചിരി എടുത്തിട്ടുള്ളു, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഒഴിവാക്കാം, പക്ഷേ എന്തെന്നറിയാം, നമ്മൾ കുട്ടികൾക്ക് മക്കൾക്ക് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ക്യാരറ്റ് ഇച്ചിരി പച്ചക്കറിയും കൂടെ ഒക്കെ ഇതിനകത്തേക്ക് ചെയ്യുന്നത് നല്ലതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടി ഇട്ടത്. പിന്നീട് നമ്മൾ നേരത്തെ നമ്മുടെ മക്രോണിക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ നമുക്കിനി ഇതിനൊക്കെ ഉപ്പ് ആവശ്യമാണ്, ഇതിനെല്ലാത്തിനും കൂടെ മുട്ടയ്ക്കും ഇതിനൊക്കെ ഉപ്പ് വേണം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നല്ലോണം
ആയിക്കോട്ടെ, നല്ലോണം ഒന്ന് ആടിക്കോട്ടെ കേട്ടോ. നല്ലോണം വാടെന്ന് പറഞ്ഞാൽ ഒരുവിധം നമ്മുടെ ക്യാപ്സിക്കൊക്കെ ഒന്ന് ഒന്ന് വെന്തെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പം അതൊന്ന് നല്ലോണം ഒന്ന് വെന്തോട്ടെ. അപ്പം അതിന് മുമ്പ് ഞാൻ എന്നാ കട്ടുന്നോ, നമ്മുടെ മാഗി ക്യൂബ് ഒന്ന് പൊടിച്ച് അതിനകത്തേക്ക് ഇടാൻ പോവാണേ. മാഗി ക്യൂബും പൊടിച്ചിട്ടു, പിന്നെ നമ്മുടെ പൊടികളെല്ലാം അതിനകത്തേക്ക് തട്ടാൻ പോവാ. അപ്പം എല്ലാ പൊടികളും കൂടെ തട്ടി നമുക്കൊന്ന് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ച് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ അങ്ങോട്ട് പോവുകയെ. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, അത് ചുമ്മാ നമുക്കൊന്ന് അതിങ്ങോട് മൊത്തത്തിൽ ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി വരുന്നവരെ ഒന്ന് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോഴേ ഞാനതൊന്ന് മൂടി വെച്ച് നല്ലണതേ ഉണ്ടോ, മൂടി വെച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് വെച്ചിപ്പോണ്ടല്ലോ, അതിൻ്റെ ആ ഉള്ളിലെ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ മസാലയൊക്കെ കൂടി ഇട്ടപ്പോൾ. ഇനി നമ്മുടെ മക്രോണി അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. മക്രോണി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ടേ ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചാൽ എങ്ങനെയാണോ. അപ്പോൾ ഒന്നും കൂടെ അതിൻ്റെ എരിവ് ഉന്തത്തൈല് പിടിച്ച് നല്ലൊരു ഇതായിക്കോളും. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം, ഇളക്കി നല്ലോണം സൂപ്പറാക്കാം. അപ്പം തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാപ്സിക്കയും പിന്നെ മസാലയും മാഗി ക്യൂബും എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കിവിടെ. അപ്പോൾ ഇത് വെന്തതാണ് നമ്മുടെ മക്രോണി. അപ്പം ഇനി ഇതിനകത്തേക്ക് എന്നാന്ന് ഇനി ചേർക്കാനുള്ളത് നമ്മുടെ ചീസാണ്. അപ്പം ഞാൻ ചീസിനെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ആ ചീസൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ചീസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ കാണിച്ചായിരുന്നു, അതൊക്കെ എല്ലാവരും പോയി കാണേ. അപ്പോൾ ഇനി അവിടെ നിന്ന് കിടക്ക നിന്ന് ഒന്നും കൂടെ ഒന്ന് ഇതൊക്കെ മക്രോണി നല്ലോണം ചൂടാറിയ നമ്മൾ വെള്ളത്തിലൊക്കെ കഴുകിയതല്ലേ. അപ്പം ഇന്നൊന്ന് അതിനൊന്നിങ്ങനെ കിടന്ന് അവയിൽ കിടന്ന് നല്ലോണം വെന്ത് നല്ല വേവാനില്ല ഒന്ന് എരിവും ഇതൊക്കെ പിടിച്ചൊന്ന് റെഡിയായി വരട്ടെ. നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാഗി ക്യൂബും മക്രോണി കേട്ടോ, ഒരു പ്രത്യേക പേര് ഞാൻ ഉണ്ടാക്കിയ പേരാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വെരി വെരി ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ചീസ് ഇട്ടേക്കണേ, അത് ഞാൻ ഉണ്ടാക്കി ചീസ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. പച്ചക്കറികൾ പരമാവധി നമ്മൾ അതിനകത്ത് ഇടുക. പച്ചക്കറികളൊക്കെ നമ്മൾ മക്കൾക്ക് കഴിക്കാനൊക്കെ നല്ലതാണല്ലോ. അപ്പം വെറുതെ തിന്നാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അതിൻ്റെ കൂടെയൊക്കെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴും മക്രോണി ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ലോണം പച്ചക്കറിയും കൂടെ അതിനകത്ത് ഇട്ട് നമ്മൾ ഉണ്ടാക്കി പരമാവധി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.